നമ്മൾ ഗൂഗിൾ പല കാര്യങ്ങളും സെർച്ച് ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നമ്മുടെ യൂസർ നെയിം, നമ്മൾ ഏതാണോ നമ്മൾ ജിമെയിൽ ഉണ്ടാക്കുന്ന സമയത്ത് കൊടുത്ത യൂസർ നെയിം ആയിരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഗൂഗിൾ പേയിൽ നിങ്ങൾക്കൊരു പേരുണ്ടാകും. ആ ഗൂഗിൾ പേയുടെ പേരായിരിക്കും നിങ്ങൾ എവിടെ ഗൂഗിൾ പേ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഫൈൽ ഐ ഡി ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് നമ്മൾ ഗൂഗിളിൻ്റെ പേര് നമുക്ക് മാറ്റാൻ സാധിക്കും. അതെങ്ങനെ നമുക്ക് മാറ്റാം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനുമായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഗൂഗിൾ എടുക്കുകയാണ്. ഗൂഗിൾ എടുത്തതിന് ശേഷം നമ്മൾ ഗൂഗിൾ മൈ അക്കൗണ്ട് എന്ന് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെ മൈ അക്കൗണ്ട് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൈ അക്കൗണ്ട് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനാണ് കാണാൻ, നമ്മളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് വരും. ഇവിടെ ഏറ്റവും മുകളിൽ ഗോ ടു ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും, നമ്മളത് ക്ലിക്ക് കൊടുക്കുക. ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ നമ്മൾ സാധാരണ നമ്മൾ ജിമെയിൽ ആപ്പിൽ നിന്ന് മാനേജർ ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തും. ഇവിടെ നമ്മൾ പേഴ്സണൽ ഇൻഫോ എന്നുള്ള ഓപ്ഷൻ കാണും. ഇവിടെയാണ് നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് വരുത്തുന്നത്, നമ്മുടെ യൂസർ നെയിം ചേഞ്ച് വരുത്തുന്നത്, നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ ചേഞ്ച് വരുത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും ഫോട്ടോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗാലറി ഇല്ലെന്നൊരു ഫോട്ടോ നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഗാലറി നിന്ന് ഇതുപോലെ ഫോട്ടോ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഫോട്ടോ നിങ്ങളുടെ ജിമെയിലിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ ആക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ താഴെ ഭാഗത്തേക്ക് വരിക, നെയിം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു പെൻ ഐക്കൺ കാണും. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ പേര് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഈ പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് പേരൊക്കെ ചേഞ്ച് ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊടുത്ത് നിങ്ങൾക്ക് പേര് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ വെച്ച് നമുക്ക് പാസ്വേഡും ചേഞ്ച് ചെയ്യാം. അതുപോലത്തെ ഡേറ്റ് ഓഫ് ബർത്ത്, ചില ആളുകളൊക്കെ ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും കൊടുക്കുക. പലപ്പോഴും അവരുടെ അക്കൗണ്ടിന് പല ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റുന്നതിന് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി ഇവിടെ ടൈപ്പ് ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ ജിമെയിലിൻ്റെ യൂസർ നെയിമും പ്രൊഫൈലും പാസ്വേഡും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.